ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാധനങ്ങളൊക്കെ എത്തിയോ? ഇന്നലെ തന്നെ എത്തി സർ. മാസ്റ്റർ ബെഡ്റൂം ഈസ് ഇൻ അപ്സ്റ്റേഴ്സ്. ഗുഡ്. ലക്ഷ്മി, എന്താ ലക്ഷ്മി ഇങ്ങനെ? ബോംബെയിൽ ജനിച്ചു വളർന്ന വിജിക്ക് പോലും നാട്ടിൽ വന്നതിൽ സന്തോഷം. നിനക്ക് മാത്രം എന്താ? എനിക്കിവിടെ ഓർക്കാനും സന്തോഷിക്കാനും എന്താണുള്ളത്? മറക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിൽ വന്ന് കുറ്റപ്പെടുത്തുന്ന കുറെ ഓർമ്മകൾ. എനിക്ക് ഓർക്കാൻ ഇവിടെ നല്ലതൊന്നും ഇല്ല ബാലേട്ട. ലക്ഷ്മി, ആരും നിന്നെ കുറ്റപ്പെടുത്തിയില്ല, ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയേയില്ല. നീ സ്വയം കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നു, വേദനിക്കുന്നു. ഞാൻ നിന്നോട് എനിക്ക് ഓഫീസിൽ പോണ്ടേ? അപ്പോ പാർസൽ വന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ ആരെടുത്ത് വെക്കും? അതെ, നീയും അമ്മയും കൂടി എടുത്തു വെച്ചോണ്ടാ മതി. ലക്ഷ്മി, ഞാൻ ചീഫ് മിനിസ്റ്റർ ഒന്ന് കണ്ടിട്ട് വരാം. മേ ഐ കം ഇൻ സാർ? പ്ലീസ്. ഹാർട്ടി വെൽക്കംസ് ടു ന്യൂ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. താങ്ക് യു. ഇനി ആ തൊപ്പി ഒന്ന് ഊരി വെച്ചാൽ നമുക്ക് അല്പം അൺഒഫീഷ്യലായിട്ട് സംസാരിക്കാം. ഓഫീസിലിരുന്ന് അൺഒഫീഷ്യലായിട്ട് സംസാരിക്കണം? അതൊന്നും സാരമില്ലല്ലോ. എന്നാലും ആയിക്കോട്ടെ. എത്ര കാലമായി തന്നെ കണ്ടിട്ട്. പണ്ട് മുരിങ്ങോട്ട് കരെ എസ് ഐ ആയിരിക്കുമ്പോ ഒരു പെണ്ണും കൊണ്ട് പോയതല്ലേ താൻ? ആര് പറഞ്ഞു? നല്ല നായർ തറവാട്ടിൽ നിന്ന് പളുങ്ക് പോലത്തെ ഒരു പെണ്ണെ ഞാൻ കിട്ടിയത്. ആ ചേലക്കര പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ ഞാൻ അകത്ത് കിടക്കുന്ന സമയമാ. പിന്നെ നാട്ടുകാർ പറഞ്ഞിരുന്ന അതുകൊട്ടെ, അവള് തന്നെയാണോ ഇപ്പോഴും കൂടെ? അവള് മാത്രമല്ല, കെട്ടിക്കാൻ പ്രായമായ ഒരു മോള് കൂടിയുണ്ട്. ഏ, അമ്മയും പോകുന്നത്? കെട്ടിക്കാൻ പ്രായമായ മോളോ? ഓളയിൽ പഠിക്കുന്നു, ഇങ്ങോട്ട് ട്രാൻസ്ഫറും വാങ്ങിച്ചു. തനിക്ക് ഐ പി എസ് കിട്ടിയെന്ന് പേപ്പറിൽ വായിച്ചപ്പോ സത്യം പറയാമല്ലോ, എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ സംഘടിപ്പിച്ചെടുത്തോളൂ അത്? കല്യാണം കഴിഞ്ഞപ്പോഴാ എന്തെങ്കിലുമൊക്കെ ആകണമെന്നൊരു വാശി തോന്നിയത്. അങ്ങനെ എഴുതി, എന്തോ ഭാഗ്യത്തിന് കിട്ടി. സെൻട്രലിൽ ഇരുന്നപ്പോ മഹാരാഷ്ട്ര പോലീസിന് അണ്ടർവേൾഡിനെ ഒതുക്കാൻ ഒരു മലയാളി തന്നെ വേണമെന്നായി. എവിടെയും മലയാളി തന്നെയാണല്ലോ പ്രശ്നം. ഞാൻ അങ്ങ് സമ്മതിച്ചു. എന്നിട്ട് അണ്ടർവേൾഡ് ഒതുങ്ങിയോ? ഒതുങ്ങിയതല്ല, ഒതുക്കി. എങ്കിലേ ഇവിടെ ചില ദാദമാരുണ്ട്, അവരെ ഒന്ന് ഒതുക്കി തരാനാ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അറിഞ്ഞു. നിസാരന്മാരല്ല, കൊലകൊമ്പന്മാരാ. ബോംബെ അണ്ടർവേൾഡിനെയും കടത്തി വിട്ടുപോകുമാര്. മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങി ഒരുപാട് ഇന്റർനാഷണൽ കണക്ഷൻസ് ഉള്ളവരാ. എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? തന്നോട് സത്യം പറയാമോ? സമ്മേളനമായാലും ജാഥയായാലും ഇലക്ഷൻ ആയാലും ആദ്യം ഓടിച്ചെല്ലുന്ന ഇവരുടെ പ്രതിയോഗിക്കണ്ട, നിങ്ങളടുത്ത് വരും. കഴിഞ്ഞ ഇലക്ഷന് ഞാനും കുറെ കാശ് ഇവരോട് വാങ്ങി, അതൊക്കെ കൊണ്ട് ഞാനും കുറെ കണ്ണു. ഇപ്പൊ ഇവന്മാരുടെ തമ്മിത്തല്ലിന്റെയും കത്തിക്കുത്തിന്റെയും കംപ്ലീറ്റ് ബ്ലെയിം എന്റെ തലയിൽ. സംസ്ഥാന ഗവൺമെന്റ് സഹായത്തോടെയാണ് ഇവിടെ കള്ളക്കടത്തെന്ന് കേന്ദ്രത്തിൽ പറഞ്ഞിരണ്ട. അതും പൊക്കി പിടിച്ച് നടക്കാൻ ഇവിടെ കുറെ പ്രതിപക്ഷക്കാർ. പാതി വീതം കൊടുക്കാമെന്ന് പറഞ്ഞെല്ലാം സമാധാനിപ്പിച്ച് തിരിച്ചു വരുമ്പോഴായിരിക്കും നടർ ഓടിക്കിടന്ന് യുവമാരുടെ തമ്മിൽ തന്നെ. ഇതെല്ലാം കൂടെ ചേർന്ന് എന്റെ കസേര തെറിക്കുന്ന അവസ്ഥയാ. യുവന്മാരെ ഒതുക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാ. താൻ പറയാം, എന്ത് വേണേ തരാം. കസ്റ്റംസിന്റെ ഫുൾ കോപ്പറേഷൻ, അസിസ്റ്റ് ചെയ്യാൻ താൻ പറയുന്നത്ര പോലീസുകാർ. അവരെ ഒതുക്കി തന്നതിന് ശേഷമേ താൻ പോവാവൂ. Agreed. Be careful about Alexander. He is the most cunning. Krishnadas, അത്ര പ്രശ്നം ഉണ്ടാക്കുന്നു തോന്നില്ല. എന്താ, സോഫ്റ്റ് കോർണർ എവിടെയാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഒന്ന് അണലിയാണെങ്കിൽ മറ്റത് മൂർഖനാണ്. ബോത്ത് ആർ ഡേഞ്ചറസ്. ആ ഫയൽസ് ഒക്കെ കൊടുത്തയക്കാൻ ഏർപ്പാട് ചെയ്യാം. ഒന്ന് നോക്കൂ. ഉടനെ പറ്റില്ല, മോളുടെ കോളേജ് അഡ്മിഷന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഏർപ്പാട് ചെയ്യാം. ഏത് കോളേജില? സെന്റ് പീറ്റേഴ്സില്. ശരി അച്ഛാ. ശരി മോളെ. അച്ഛാ വൈകിട്ട് ഞാൻ വണ്ടി അയച്ചേക്കാം. ഓക്കേ, ബൈ ബൈ. ബൈ, പോകാം. കൊച്ചു കൊള്ളാവല്ലോടാ. വേണ്ടളിയാ,
കണ്ടില്ലേ തന്ത ഐതിയ, അയാളെ എടുത്തിട്ട് തല്ലിയെ മനസ്സിലാക്കാം. ഇത് കണ്ട ഡൂക്കിലി പോലീസുകാർ വിട്ടായിരിക്കും തല്ലിക്കുന്നത്, നമ്മളില്ലേ? പോലീസല്ല പട്ടാളമായാലും ശരി, ഇവളെ ഞാൻ വളയ്ക്കും. വളരെ വലിയൊരു ചുമതലയാണ് സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതും റിട്ടയർ ചെയ്യാൻ കഷ്ടിച്ചൊരു വർഷം മാത്രമുള്ള ഈ അവസരം. കൃത്യമായി പറഞ്ഞാൽ ഫുള്ളി 8 മന്ത്സ്. എനിക്ക് വയസ്സായി പോയെങ്കിലും ചെറുപ്പക്കാരായ നിങ്ങൾ കൂടി ഉള്ളപ്പോ ഐ എം ഷുവർ ഓഫ് മൈ സക്സസ്. നിങ്ങളുടെ സിൻസിയറിറ്റിയും ഹാർഡ് വർക്കും എനിക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാമല്ലോ. അഫ്കോഴ്സ് സർ, താങ്ക് യു. അറിഞ്ഞിടത്തോളം നമ്മുടെ പ്രതിയോഗികൾ അതിസമർത്ഥന്മാരാണ്. കസ്റ്റംസിന്റെയും പോലീസിന്റെയും കൂട്ടായ ഒരു യജ്ഞം, ദാറ്റ് മീൻസ് എ ജോയിന്റ് വെഞ്ചർ, ദാറ്റ് ഇസ് വാട്ട് ഇസ് റിക്വയർഡ്. നമ്മുടെ മെയിൻ ടാർഗറ്റ് വിൽ ബി അലക്സാണ്ടർ ആൻഡ് കൃഷ്ണദാസ്. ഇവരെ ഒതുക്കിയാൽ മറ്റുള്ളവർ താനെ ഒതുങ്ങിക്കൊള്ളു. ബട്ട് ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് വെരി സിമ്പിൾ. അച്ചൂസ് സർ, ആ ഡീറ്റെയിൽസ് ഞാൻ തരും. കൃഷ്ണദാസ്, ബോംബെ അണ്ടർവേൾഡിന്റെ പേടി സ്വപ്നമായിരുന്നു ഐ ജി ബാലകൃഷ്ണൻ. പല അധോലോക രാജാക്കന്മാരുടെയും അടിവേരുകൾ വരെ അയാൾ പിഴുതു കളഞ്ഞു. കൊന്നുകളയുമെന്നും തലവെട്ടി പ്രദർശനത്തിന് വെക്കുമെന്നും ഒക്കെ പലരും ഭീഷണിപ്പെടുത്തി നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. ഐ ജി ബാലകൃഷ്ണനെ ഒന്ന് തൊടാൻ പോലും ഒരുത്തനും ഉണ്ടായില്ല. അയാൾ ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. പോരാത്തതിന് നമ്മളെ ഒതുക്കാൻ അയാളെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് മുഴുവൻ നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ്. നന്ദിയില്ലാത്ത ഡാഡി, കുറച്ചു നാളെങ്കിലും നമ്മുടെ ഓപ്പറേഷൻസും മറ്റും നിർത്തിവെക്കുന്നതല്ലേ ബുദ്ധി? അല്ല, കൊല്ലാൻ വരുന്ന സിംഹത്തിന്റെ മുൻപിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്നതല്ല ബുദ്ധി. പിന്നെ തിന്നാൻ ആരെയെങ്കിലും വിട്ടുകൊടുക്കണം. ആരെ? അലക്സാണ്ടറെ. അലക്സാണ്ടറുടെ സാധനങ്ങളാണ് പുറംകടലിൽ കിടക്കുന്ന ഗ്രീക്ക് കപ്പലിൽ നിന്നാണ് കടത്തുന്നത്. നിങ്ങൾ ആരാ? അതറിയണ്ട. We don't know much about him, sir. His name is Alexander. But his character, his past, his motive, everything unknown, sir. സത്യത്തിൽ ഈ അലക്സാണ്ടറെ കുറിച്ച് ആർക്കും ഒന്നും വ്യക്തമായിട്ട് അറിയില്ല സർ, ഈവൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പോലും. ബട്ട് വൺ തിങ് ഇസ് ഷുവർ സർ, ഇവിടുത്തെ ഏത് പൊളിറ്റീഷ്യനെക്കാളും ജനങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ള ആളാണ് ഈ അലക്സാണ്ടർ. അയാളുടെ ബിസിനസിനെ കുറിച്ചോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചോ ഒന്നും തന്നെ നമുക്കറിയില്ല സർ. ആശുപത്രികൾ തുടങ്ങി അനാഥാലയങ്ങൾ വരെ ഇതിൽ പെടുമെന്ന് പറയുന്നു. But we don't know. Stop it! We don't know. Then what do you know about him? Only one thing, sir. He's a different man with different moods and tastes.
അലക്സാണ്ടർ വരുന്നു. നീ അകത്ത് പോ. ഹലോ മിസ്റ്റർ അലക്സാണ്ടർ, വരണം, ഇരിക്കണം. നീ എന്നെ ഒറ്റിക്കൊടുത്തല്ലേ? സോറി മിസ്റ്റർ അലക്സാണ്ടർ, നിയമപാലനത്തിന് ഗവൺമെന്റിനെ സഹായിക്കേണ്ടത് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ ഗുഡ് സിറ്റിസൺ. നീയും ചെയ്യുന്ന അതേ തൊഴിലാണ്. ഒറ്റിക്കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച കാശിനായിരുന്നെങ്കിൽ ഞാനത് പിച്ചയായിട്ട് തരുമായിരുന്നല്ലോ. പക്ഷെ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഉടുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്ക്. ഇറങ്ങി വാ, നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ തേർഡ് റേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ മാതിരി അന്തിമയങ്ങുമ്പോ കടത്തിനെ കടന്നിട്ട് വേണ്ട. സ്ട്രീറ്റും സ്ട്രീറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയും എന്നേക്കാൾ പരിചയം നിനക്ക് തന്നെയാ. അതെ, തെരുവിൽ കടന്നാണ് ഞാൻ മടങ്ങുന്നത്. ആ തെരുവ് തെണ്ടിത്തരം കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. പക്ഷേ വീണ്ടും എന്നെ കൊണ്ട് അത്തിന്റെ വരട്ടാതെ. നിന്നെ കണ്ടാൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന, നീ പറയുന്നതിനുള്ള ഏറാൻ മൂളുന്ന തെരുവ് തണ്ടികളല്ല ഇവിടെ ഇരിക്കുന്നത്. ചുമ്മാ വരട്ടാൻ പറഞ്ഞതല്ല കൃഷ്ണദാസ്, ഐ എം സീരിയസ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, നിന്റെ ഏരിയസിന്റെ എക്സ്പോർട്ടും കാണില്ല, ഇമ്പോർട്ടും കാണില്ല, ഈ ബിൽഡിംഗിന്റെ ഒരു ഇഷ്ടിക പോലും ബാക്കി കാണില്ല. എനിക്കറിയാം നീ മിടുക്കന, എന്തിനും പോന്നവനും. അല്ലെങ്കിൽ മലേഷ്യൻ കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അത് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ കടത്താൻ ആര് ധൈര്യപ്പെടും? പേടിക്കണ്ട, അതെല്ലാം നാളത്തെ ഫ്ലൈറ്റിൽ തന്നെ ഇവിടെ എത്തും. ആളും ബലവും മിടുക്കുമുള്ളവനല്ലേ നീ? അവരെ കൊണ്ട് നീ ഇതെല്ലാം നിന്റെ ഗോഡൗണിൽ എത്തിക്കേ. നമുക്കൊന്ന് കളിച്ചു നോക്കാം. കളിക്കുന്നത് കൊള്ളാം, പക്ഷേ ഒരുപാട് കുഴികളുള്ള വഴിയാണ് എന്റേത്. കണ്ണു കെട്ടി കളിക്കുമ്പോ കൂടുതൽ സൂക്ഷിക്കണം. നമുക്ക് കാണാം. മിസ്റ്റർ അലക്സാണ്ടർ, ആദ്യമായിട്ട് എന്റെ ഓഫീസിൽ വന്നിട്ട്? നോ, ദിസ് ഈസ് ദ സെക്കൻഡ് ടൈം ഐ ആം കമ്മിങ് ഹിയർ. മൂന്നാമതൊരിക്കൽ കൂടി എന്നെ ഇവിടെ വരുത്തരുത്. ഓക്കേ. ദിസ് ഈസ് അവർ എയർപോർട്ട്. വന്നു പോകുന്ന യാത്രക്കാരെക്കാൾ കൂടുതൽ കസ്റ്റംസ് ഓഫീസേഴ്സും സെക്യൂരിറ്റി ഗാർഡ്സും ഉള്ള സ്ഥലമാണ്. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചു വേണം. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് സെക്യൂരിറ്റി ഗാർഡ്സിന്റെയും കസ്റ്റംസ് ഓഫീസേഴ്സിന്റെയും കണ്ണുവെട്ടിച്ച് സാധനം എങ്ങനെ പുറത്ത് കടത്താം എന്നാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഇംപോസിബിൾ. നമ്മൾ ഇൻഫോം ചെയ്ത സ്ഥിതിക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ വരുന്ന ഒരു ബാഗേജ് പോലും ചെക്കിംഗ് കഴിയാതെ പുറത്തു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇനി ഇതെല്ലാം തരണം ചെയ്ത് പുറത്ത് കടന്നാൽ, ലുക്ക് ഹിയർ, ദിസ് ഈസ് ദ എയർപോർട്ട് ബിൽഡിംഗ്. ബിൽഡിംഗിൽ നിന്നും മെയിൻ ഗേറ്റിലേക്കുള്ള ദൂരം ഏകദേശം 300 to 400 മീറ്റേഴ്സ് വരും. അതായത് ബിൽഡിംഗിനടുത്ത് നിന്ന് എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ കാവൽ നിൽക്കുന്ന പോലീസുകാരന് ഗേറ്റ് അടയ്ക്കാവുന്നതേ ഉള്ളൂ. ഗേറ്റിലെ പോലീസുകാരന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. So everything is planned accordingly. Now you can proceed.
get your passport and luggage pass. Okay. Deepak Shah, are you Malayali? No, not exactly. I'm a Gujarati, born and brought up in Cochin.
എന്റെ കുട്ടിയുടെ കാല് നീ വെട്ടിയല്ലേ? ഒരു കാലല്ല വെട്ടിയുള്ളൂ, മറ്റേ കാലല്ലേ. എന്താടോ ഇതൊക്കെ? ഇന്റർനാഷണൽ എയർപോർട്ട് കള്ളക്കടത്തുകാരുടെ വിഹാര രംഗമാവുന്നു. ആഹാ, എന്നല്ലേ ഹെഡ്ലൈൻ. സത്യം പറയാമല്ലോ, എനിക്ക് ഇവനോട്, ഈ അലക്സാണ്ടറോട് ബഹുമാനം തോന്നുന്നു. അവിടെ നമ്മുടെ പോലീസും കസ്റ്റംസും നോക്കി നിൽക്കുമ്പോ അവനവന്റെ സാധനമായിട്ട് പോയില്ലേ. അവനും ജനങ്ങൾക്കും പത്രങ്ങൾക്കും ഹീറോ. ഇതാണോടോ താനോടെ ബോംബെ ചെയ്തു എന്ന് പറയുന്ന വീരസാഹസ കൃത്യങ്ങൾ? പോലീസ് അവരെ ഫോളോ ചെയ്തതാണ്. എന്നിട്ട് എന്തായി? അണ്ടിപോയ അണ്ണാനെ പോലെ അവസാനം തിരിച്ചു വന്നു. അതെ, കാരണം കള്ളക്കടത്തുകാരന് അവന്റെ ജീവനും കയ്യിലിരിക്കുന്ന പെട്ടിയും മാത്രമാണ് പ്രധാനം. പക്ഷേ പിന്നിൽ അവനെ പിടിക്കാൻ പായുന്ന ജാംബാവന്റെ കാലം പഴക്കമുള്ള പോലീസ് ജീപ്പിന്റെ മുമ്പിലൊരുത്തൻ ചാടി വീണാൽ, അവനെ ഒന്ന് ഇടിച്ചാൽ ഇതേ പത്രത്തിൽ ഇതുപോലെ അടിച്ചു വരും, നഗരത്തിൽ പോലീസുകാരുടെ അഴിഞ്ഞാട്ടം. അപ്പോഴും നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് ഇതേ വികാരത്തോടെ ഇതേ ഭാഷയിൽ തന്നെയായിരിക്കും. അത് കാക്കിയിടുന്ന പോലീസുകാരന്റെ തലയിലെഴുത്ത്. പക്ഷേ ഈ ബാലകൃഷ്ണൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ യൂണിഫോം ഊരിവെക്കുന്നതിന് മുമ്പ് അലക്സാണ്ടറുടെയും അവന്റെ കംപ്ലീറ്റ് ഗ്യാങ്ങിന്റെയും അടിവേര് വരെ പിഴുതെറിഞ്ഞിരിക്കും. കേസിലും റോഡ് ആക്സിഡന്റിലും പെട്ടവരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ സാറേ? അയാൾ അതിന് തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ അറിയാം. പറയടാ, ആരാ നിന്റെ കാല് മുറിച്ചത്? ആർക്ക് വേണ്ടിയാ നീ ചെയ്തത്? പറയടാ. ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ അലക്സാണ്ടറുടേതല്ലേ? അറിയില്ല. പറയുന്നതാണ് നിനക്ക് നല്ലത്. ആ സാധനങ്ങൾ അലക്സാണ്ടറുടേതല്ലേ? എനിക്കറിയില്ല. നിയമപരമായിട്ട് ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല. ജെയിംസ് എയർപോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ട ആളാണെന്ന് അറിഞ്ഞാൽ ആദ്യം കേസ് വരുന്ന ഹോസ്പിറ്റലിന് നേരെയായിരിക്കും. ക്രിമിനൽ കേസിൽ പെട്ട ആളെ അഡ്മിറ്റ് ചെയ്തതിന് ഹോസ്പിറ്റൽ നമ്മുടേതാണെന്ന് കൂടി തെളിഞ്ഞാൽ ജെയിംസിന്റെ മരണം ഉൾപ്പെടെ എല്ലാ സംഭവത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോ എങ്ങനെ റിയാക്ട് ചെയ്താലും അതെല്ലാം നമുക്കെതിരായിട്ടുള്ള തെളിവുകളായിട്ട് മാറും.
I think it is better. He forgets that. No. പണം നഷ്ടപ്പെട്ടോട്ടെ, ഈ കാണുന്നതെല്ലാം പോയിക്കോട്ടെ, അറിവില്ല. പക്ഷേ എന്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, tell me, ആരാണ് ജെയിംസിനെ കൊന്നത്? IG. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. എന്തുകൊണ്ടാണ് അയാളെ കൊല്ലാ വിട്ടത്? വെറുതെ. വെറുതെയോ? എല്ലാം പ്ലാൻ ചെയ്ത് കഷ്ടപ്പെട്ട് കാറിനടിയും ബോംബ് വെച്ചിട്ട് വെറുതെ വിട്ടെന്നോ? എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കണ്ട. വേണ്ട. പക്ഷെ നാളെ കമ്പനി റെയ്ഡാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരം വെളുക്കണ്ട, അതിനു മുമ്പ് അവരെത്തും. പോലീസിനെ കൊണ്ട് ആ IG. വരട്ടെ. Search.
Stop there. Go and stand where you were. റെയ്ഡ് കഴിയുന്നതുവരെ ആരും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വനങ്ങരുത്. ജെയിംസ്. സർ. സർ, what do you want? Sorry for the disturbances. If you feel sorry, then why you disturb us? I am doing my duty, Mr. Alexander. സാർ, ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയാലും ഒരു കള്ളക്കടത്ത് സാധനമോ ഒരു കള്ളക്കണക്കോ കിട്ടാൻ പോകുന്നു. ഈ പാവങ്ങളെ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. അവരെന്ത് ഉപദ്രവിച്ചാലും കൊന്നാൽ പോലും അവരൊന്നും പറയില്ല. അത് സാറ് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. ഇറ്റ്സ് ഓൺലി റിക്വസ്റ്റ്. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ വെൻ വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി. ദെൻ യു ഡു യുവർ ഡ്യൂട്ടി. അല്ല ലക്ഷ്മി, ഇനി ആണെങ്കിൽ തന്നെ അവനൊന്നും എന്റെ വിനുവല്ല, അലക്സാണ്ടറാണ്. ബേസിക്കലി ക്രിമിനലായ ഒരു കള്ളക്കടത്തുകാരൻ. ഐ ജി ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരാളുമായി ബന്ധം പാടില്ല. നീ അവിടെ പോകാനോ അവനെ കാണാനോ പാടില്ല. ദാറ്റ് വിൽ അഫക്ട് മൈ റെപ്യൂട്ടേഷൻ. അപ്പൊ എന്നെക്കാളും എന്റെ ദുഃഖത്തെക്കാളും എന്റെ കണ്ണീരെക്കാളും വലുതാണോ ബാലേട്ടന്റെ റെപ്യൂട്ടേഷൻ? അതെ, നിന്റെ ഈ അലക്സാണ്ടറെ പിടിക്കാനാണ്, അവനെയും അവന്റെ സാമ്രാജ്യത്തെയും തകർക്കാനാണ് ഗവൺമെന്റിനെ ഇങ്ങോട്ട് അയച്ചത്. നാളെ അവൻ എന്റെ ഭാര്യയുടെ ശ്രീമന്തപുത്രനാണെന്ന് അറിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് എന്റെ മേലുള്ള വിശ്വാസമായിരിക്കും. എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഇന്നോളം നേടിയ മാന്യതയും പദവിയും എല്ലാം, മാത്രമല്ല നമ്മുടെ മകളുടെ ഭാവി, അതെല്ലാം കളഞ്ഞു വിളിച്ചിട്ട് ഞാൻ കലക്സാണ്ടർ വേണോ? പറയൂ ലക്ഷ്മി, ഞാൻ എന്റെ ജോലി രാജിവെക്കാം. നിന്നെ അവന്റെ അടുത്താക്കിയിട്ട് മോളെയും കുട്ടി പൊയ്ക്കോളാം. കാരണം അവൾക്ക് അങ്ങനെ ഒരു ബ്രദർ ഉണ്ടാകാൻ പാടില്ല. അവളുടെ അമ്മയ്ക്ക് വിവാഹത്തിന് മുമ്പ് അങ്ങനെ ഒരു പുത്രൻ ഉണ്ടായതായി ഈ ലോകം അറിയാൻ പാടില്ല. നാമായിട്ട് അവളുടെ ഭാവി നശിപ്പിച്ചുകൂടെ. ഞാൻ അവളെയും കൊണ്ട് പൊയ്ക്കോളാം. താങ്ക്സ് അനിൽ. ആഫ്റ്റർ ഓൾ ഓൺലി വൺ താങ്ക്സ്. അച്ഛൻ നല്ല പണിയാ കാണിച്ചത്. കാറും വെയിറ്റ് ചെയ്ത് എത്ര നേരം വഴിയിൽ നിൽക്കുക. ഓരോരോ പ്രശ്നങ്ങൾക്കിടയിൽ മറന്നുപോയി മോളെ. ഓ, വലിയ പ്രശ്നങ്ങൾ മനസ്സിലായില്ല. മിസ്റ്റർ അനിൽ എന്റെ ക്ലാസ്മേറ്റാ. ഇങ്ങനെ സന്മനസ് കൊണ്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങ എത്തി. താങ്ക് യു അനിൽ. ഹലോ, അകത്തേക്ക് വരൂ. ലേറ്റായി, പിന്നീട് എടുക്ക വരാം. എക്സ്ക്യൂസ് മീ.
വിനു. ഞാൻ നിങ്ങളുടെ വിനുവല്ല, ഐ എം അലക്സാണ്ടർ. വിനു നീ അല്ല, നിങ്ങൾ കാള മാറിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ വിനുവിനെ എനിക്കറിയില്ല. അമ്മയോട് നീ കള്ളം പറയുന്നു. അമ്മയോ നിങ്ങളോ? ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചേരില്ല. ആർക്കും വേണ്ടാത്ത തന്തയില്ലാത്ത ഗർഭത്തെ അബോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ പറ്റി കേട്ടിട്ടുണ്ട്. പിഴച്ചുപറ്റ ചോരക്കുഞ്ഞിനെ തെരുവിൽ വലിച്ചെറിഞ്ഞ് പുതിയവനെ തേടി പോകുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. അവരെയൊന്നും അമ്മയെന്നാരും വിളിക്കാറില്ല. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, എല്ലാ വിശേഷണ പദങ്ങളും എനിക്ക് ചേരും. വേണ്ട, തെരുവിൽ വളർന്നവന്റെ നാവിൽ തെറികളും തെമ്മാടിത്തമേ വരൂ. നിങ്ങളെപ്പോലെ സമൂഹത്തിൽ സ്ഥാനവും മാനമുള്ളവർക്ക് അത് കേട്ടാൽ അറയ്ക്കും. ഇല്ല, നിന്നെ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ സ്ഥാനവും മാനവും പദവിയും അതിലൊന്നും ഞാൻ സന്തോഷിച്ചിട്ടില്ല. എവിടെങ്കിലും നീ സുഖമായിട്ടുണ്ടെന്ന് അറിയാൻ, എന്നെങ്കിലും എന്നെങ്കിലും ഒന്ന് കാണാൻ അതിനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നും. അതിലപ്പുറമൊന്നും ഐ ജി ബാലകൃഷ്ണന്റെ ഭാര്യാപദം അലങ്കരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കില്ല. ഞാൻ ആരാണെന്നും എങ്ങനെ കഴിയുന്നുവെന്നും അറിഞ്ഞില്ലേ? കണ്ടില്ലേ? ഇനി എന്താണ് അറിയേണ്ടത്? ഇങ്ങനെ അറിയേണ്ടിയിരുന്നില്ലെന്ന്, കാണേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. പിന്നെ കണ്ട ഉടനെ, വിനു എന്ന് കേട്ട ഉടനെ അമ്മയെന്ന് വിളിച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചോ? തെരുവിലറിയപ്പെട്ട ഒരു പയ്യൻ വളർന്നു വരുമ്പോ സദ്ഗുണ സമ്പന്നനായ ഒരു സന്യാസിയായി തീരുമെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. പറയൂ, എന്തിനാണ് ഇവിടെ വന്നത്? പറയാനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ എനിക്കില്ല. പക്ഷെ ഓർക്കുമ്പോ പേടി തോന്നുന്നു. നിന്റെ ഈ തൊഴില് ഇതൊന്ന് നിർത്തിക്കൂടെ? എന്നെ ഓർത്ത് ആരും പേടിക്കണ്ട, ദുഃഖിക്കുകയും വേണ്ട. അതിനിവിടെ ശമ്പളം കൊടുത്ത് ഞാൻ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അവരത് സന്തോഷമായിട്ട് ചെയ്തോളും. എന്ന് തുടങ്ങി ഈ പുതിയ പുത്രസ്നേഹം? അതോ ഭർത്താവിന്റെ ജീവനെ ഓർത്തുള്ള പേടിയോ? എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ, കൊല്ലണമായിരുന്നെങ്കിൽ കൂടി അതെനിക്ക് എന്നേ ആകാമായിരുന്നു. പേടിക്കണ്ട, നിങ്ങൾ ആഗ്രഹിച്ചത് എന്നും നിങ്ങൾക്കുണ്ടാവും. എന്നെ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ പറഞ്ഞ അവകാശങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ഞാൻ അനുവദിച്ചു തരാം. ഈ തൊഴിലെന്നല്ല, എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ എന്നെ മകനായിട്ട് അംഗീകരിക്കണം. സാധിക്കോ? നാലു പേരുടെ മുന്നിൽ വെച്ച് നാട്ടുകാർ കേൾക്ക് എന്നെ മോനെ എന്ന് വിളിക്കണം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്റെ അച്ഛനാരാണെന്ന്? ആരാത്? അവര് പറഞ്ഞ സത്യമാണോ? അവർ നിന്റെ അമ്മയാണോ? അല്ല. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാ. എന്തൊക്കെ ചെയ്താലും ഒരുത്തി അമ്മയാവില്ല, വേറെ പലതും ആവും. നീ അവരെ ന്യായീകരിക്കരുത്. നീ അറിയാത്ത ഒരുപാട് നാറുന്ന ചരിത്രം നീ കാണുന്നതിന് മുമ്പ് ഈ അലക്സാണ്ടർക്കുണ്ടായിരുന്നു. ആർക്കും വേണ്ടാതെ തറവാട്ടുകാരനവരെ ആട്ടും തുപ്പും കൊണ്ട് തള്ളയുണ്ടായിരുന്നിട്ടും അവരെ അമ്മയെന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ തന്തയില്ലാതെ വളർന്ന ഒരുത്തിന്റെ വേദനയും അവൻ അനുഭവിച്ച അപമാനവും നിനക്ക് മനസ്സിലാവില്ല. ഐ എം എ ബാസ്റ്റഡ്. എന്റെ തന്ത ആരാണെന്ന് ഇന്നും എനിക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ജനിപ്പിച്ച കുട്ടത്തിന് കിട്ടുന്നിടത്ത് വെച്ച് ഞാൻ അത് വെട്ടിക്കൊന്നേനെ. സ്വന്തം സുഖത്തിന് വേണ്ടി താൻ പ്രസവിച്ച കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞ് വന്ന് വിളിച്ചവന്റെ കൂടെ പഴിയിറങ്ങിപ്പോയവളാണ് ഇന്നിവിടെ കയറി വന്ന തള്ള. അന്നില്ലാത്ത പുത്രസ്നേഹത്തിന്റെ പുതിയ കഥയും പറഞ്ഞ് അവരിവിടെ കയറി വരുമ്പോ മീറയും കുന്തിരിക്കും വെച്ച് ഞാൻ അവർക്ക് ഓശാന പാടണോ? പറടാ,
അമ്മയുണ്ടായിരുന്നിട്ടും അനാഥനായിട്ട് വളരേണ്ടി വന്നവനാണ് ഞാൻ. അനാഥാലയത്തിന്റെ തിണ്ണയിൽ ഒരു നേരത്തെ കഞ്ഞിക്ക് കൈനീട്ട് നിൽക്കുമ്പോ ഈ പുന്നാരത്തള്ള എവിടെയായിരുന്നു? കഞ്ഞി തന്ന കൈകൊണ്ട് അവർ കഴുത്തിലൊരു കുന്തയും കെട്ടി തന്നു. അങ്ങനെ നായർ തറവാട്ടിൽ പറഞ്ഞ വിനു അലക്സാണ്ടറായി. പറയടാ, ഇവരാണോ തള്ള? ഇവരാണോ ഞാൻ പൂവിട്ട് തൊഴേണ്ടത്? കഴിഞ്ഞതെല്ലാം ഓർത്ത് ദേഷ്യം വെച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ആരോട് ദേഷ്യം കാണിക്കാൻ? പുറകിലുള്ളത് സ്വന്തം നെഴല് തന്നെയാ. പേര് മാറിയാലും കഴുത്തിലൊരു കൊന്ത ഇട്ടാലും നീ വിനു തന്നെയാ. അല്ല വിനു, പുറകിൽ നിന്ന് ആരെങ്കിലും വിനു എന്ന് വിളിച്ചാൽ നീ അറിയാതെ തിരിഞ്ഞു നോക്കിപ്പോകും. ോ ഇന്നലകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായിരുന്നു. എന്തിനും തെരുവിളിക്കുന്ന തറവാട്ടുകാരനവർ. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേട്ട് തഴമ്പിച്ച ഒരേ പല്ലവി തന്തയില്ലാത്ത. കണ്ടുപോടാ തന്തയില്ലാത്തവന്, ഈ തറവാട് മുടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ജനിച്ചോളും. കണ്ടുപോടാ. ആ അശ്രീരത്തിനെ ഓമനിച്ച് വളർത്തിക്കൊടി. ഇന്ന് വരുന്നവർ കൂടി അറിയട്ടെ നിന്റെ പൂർവ്വകാല ചരിത്രം. അസത്തിനോട് പറഞ്ഞേക്ക് അമ്മേ കുമ്മേ എന്ന് വിളിച്ച് അന്നേരത്ത് വന്നേക്കരുതെന്ന്. ചേച്ചിയമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൻ അനുസരിക്കുമോ? ഇന്ന് ചേച്ചിയമ്മയെ കാണാൻ ചിലർ വരും. ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അമ്മയാണെന്ന് പറയണ്ട. അങ്ങേര് വന്നിരിക്കുന്നു, വേഗാതെ പോടാ പുറത്ത്. ഈ പ്രദേശത്ത് കടന്നു പോകരുത്, പോടാ. കണ്ടിട്ട് കുറെ കാലമായല്ലോ. ജോലി തിരക്കായിരുന്നു, അതാ. ഏതായി കുട്ടി? റോഡിൽ കിടന്നിരുന്നു, കണ്ടപ്പം വിട്ടുപോരാൻ തോന്നില്ല. ഈ പിള്ളേരുടെ കൂട്ടത്തിൽ അച്ഛൻ ഇവനെയും കൂടെ വളർത്തണം. അത് ഷായ്ക്കറിയാലോ, ഇപ്പൊ തന്നെ ഇവിടെ പിള്ളേർ കൂടതല. നിവൃത്തി ഉണ്ടായിട്ടല്ല, പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നെന്ന് മാത്രം. ഇവന് വേണ്ടി വരുന്ന ചെലവിന്റെ കാര്യത്തിൽ അച്ഛൻ പേടിക്കണം, അത് ഞാൻ നോക്കണം. സ്പോൺസറായിട്ട് കെ എഫ് ഷാൻ കമ്പനി എന്ന് വെച്ചാൽ മതി. ആയിക്കോട്ടെ. എന്താ മോന്റെ പേര്? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല, മുഖം കണ്ടിട്ട് നല്ല കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു. എവിടെ ജനിച്ചിട്ടെന്താ?
എല്ലാം ദൈവനിശ്ചയം പോലെ വരൂ. ഞാൻ വരട്ടെ അച്ചു. ശരി ചെല്ലുമോനെ. അല്ലേ വരൂ. കാരുണ്യവും സ്നേഹവും നിറഞ്ഞ കന്യാമുറിയത്തിന്റെ മുന്നിൽ ഞാനെന്ന് മണിക്കൂറുകൾ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റുള്ളവരെ പോലെയാകാൻ, മനസ്സൊന്ന് നന്നാകാൻ. കാണുന്നവരെല്ലാം എനിക്ക് വെറുപ്പായിരുന്നു. എന്തിന്? എന്നെപ്പോലും. എനിക്കെന്റെ മുഖം നഷ്ടപ്പെടുകയായിരുന്നു. പഴയ വിനു പിന്നീട് ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചു. തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്കുള്ള യാത്ര, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഏറ്റുമുട്ടലുകൾ. അഭ്യാസം കൊണ്ട് ഈ ഏരിയ വന്നല്ലോ, ആടിച്ച് പിരുത്തുകളെ ഞാൻ. എന്താ ഈ കാണിക്കുന്നേ? കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ മാഷെ? എത്ര നാളായി കൊണ്ടും കൊടുത്തും ജീവിക്കുക. ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ? അത്യാവശ്യത്തിന് വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കും. ഞാൻ പഠിച്ച പഠിപ്പിന് ഈ ജോലി തന്നെ കറക്റ്റ് മാഷെ. എന്താ ഇപ്പൊ ഒരു കാറ്? അലക്സല്ലേ, ഒരു നിമിഷം. വരും. എന്താ കാര്യം? അലക്സേ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ ചെയ്യേണ്ട കാര്യം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഏതാണ്ട് അങ്ങനെ തന്നെയാ. അഡ്വാൻസ് എപ്പോ എങ്ങനെ എവിടെ വെച്ചെന്നെല്ലാം ഞാൻ പിന്നീട് പറയാം. പോട്ടെ. അലക്സ് മോനെ, ഇവനെ വിശ്വസിക്കരുതേ, സൂക്ഷിക്കണം. പലരെയും പറ്റിച്ചും വെട്ടിച്ചുമാണ് അവൻ ഇവിടം വരെ എത്തിയത്. അതിന് നമുക്കെന്താ? നമുക്ക് കാശ് കിട്ടിയ പോരെ. കാശ് മാത്രാണോ ജീവിതം എന്ന് പറയുന്നത്? മറ്റു പലതും ഇല്ലേ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. എന്റെ ഇഷ്ടം. എന്താ അപ്പച്ച അവിടെ? ആ അലക്സ് ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളാ മോളെ, അവൻ നേരെ ആവണം പറ്റില്ല.
പിന്നെയും കുത്തിയോ അതോ ഒറ്റ കുത്തിന് ചത്തോ? അല്ലെങ്കിലും സ്ഥാനം നോക്കി കുത്തിയാ ഒറ്റ കുത്തു മതി. ഏതായാലും തീർന്നു കിട്ടി. ലുക്ക്, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരണം. അലക്സേ, ദാ അതിൽ നിന്ന് ഇഷ്ടമുള്ള എടുത്തോ. അലക്സ്, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ കൂടെ നിൽക്കാമോ? ഹലോ, 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 കേഫ് ഷാ സ്പീക്കിംഗ്. പേടിക്കണ്ടടോ, പ്രേതമല്ല സംസാരിക്കുന്നത്, ജീവനുള്ള ഷായാണ്. എന്നെ കൊല്ലാനൊന്നും നീ വളർന്നിട്ടില്ല കുഞ്ഞെ. ആദ്യം നീ എന്റെ ബിസിനസ് തകർക്കാൻ നോക്കി, പിന്നെ എന്നെ ഇവിടുന്ന് ഓടിക്കാൻ നോക്കി, ഇപ്പൊ കൊല്ലാനും. എന്തൊക്കെ ചെയ്താലും അവസാന നഷ്ടം നിനക്ക് തന്നെ. വാട്ട് എ പാരഡോക്സ്. ആട്ടെ, ഇപ്പൊ എത്ര ചെലവായി? ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാതിരുന്നത്? സാറിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എന്നെവിടെയെങ്കിലും വെച്ച് കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഓർക്കാനാ, 10 കൊല്ലായില്ലേ. ആരുമില്ലാതെ റോഡിൽ ബോധം കെട്ട് കിടന്നിരുന്ന ഒരു പയ്യനെ സാറെടുത്ത് അനാഥാലയത്തിൽ എത്തിച്ചു. അതെ, കമ്പനി സ്പോൺസർ ചെയ്യുന്ന അലക്സാണ്ടർ. പിന്നെ നീ എങ്ങനെ? വീണ്ടും ഇങ്ങനെ ആയിന്നല്ലേ, വിധിയാണ് സാറേ. നീ മിസ്സായ കാര്യം അവരെന്നെ ഇൻഫോം ചെയ്തിരുന്നു. ഞാൻ ഓടിപ്പോന്നതാ. ലോകത്തോട് മുഴുവൻ പകയും വിദ്വേഷമായിരുന്നു മനസ്സിൽ. ബൈബിൾ കഥകളിലെ കുഞ്ഞാടുകളും അവയെ സ്നേഹിച്ച നല്ല ഇടയനും അതൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. സ്നേഹവും അനുകമ്പയും ഒക്കെ എന്നും എനിക്ക് അപരിചിതമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹമുള്ളൊരു വാക്ക് പറയുന്ന സാറാ. സാറിന്റെ ജീവൻ രക്ഷിച്ചത് അതിനൊരു പ്രത്യുപകാരമായിട്ട് കരുതിയാൽ മതി. ഞാൻ പോട്ടെ സാർ. നിൽക്കൂ, ഇനി നീ ആ തിരുവിലേക്ക് പോകണ്ട. നിനക്കറിയാമോ, സമാധാനത്തോടെ മരിച്ച ഒരു തിരുവുണ്ടയും ഈ ലോകത്ത് കാണില്ല. 100 ഗുണ്ടകളെ നീ ഒതുക്കുമ്പോൾ ഒരു ഗുണ്ട നിന്നെ ഒതുക്കാനേ പിറക്കും. 100 നീ അടിക്കുമ്പോൾ 1 നിനക്കായിട്ട് തിരിച്ചു വരും. എല്ലാ വിജയങ്ങളുടെയും തൊട്ടുപുറകിൽ പരാജയവും അപകടവും പതിയിരിപ്പുണ്ടാവും. തെരുവിലെ ആ ജീവിതം ഇനി നിനക്ക് വേണ്ട. നീ എന്റെ കൂടെ നിന്നാ മതി. ഞാൻ ആരാണെന്നും എന്റെ തൊഴിലെന്താണെന്നും ഞാൻ പറയാതെ നിനക്ക് മനസ്സിലായി കാണും. ഒരു കള്ളക്കടത്തുകാരന്റെ സഹായിയാവുക, ഒരു സ്മഗ്ലറാവുക, അതൊന്നും അത്ര വലിയ കാര്യമോ നല്ല കാര്യമോ അല്ല. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ സ്ട്രീറ്റ് ഫൈറ്റ്സ്. എവറാവൻ എനിക്കറിയില്ല, നീ പറയില്ല. മാഷെ, പകരം ചോദിക്കാനൊന്നും പോരുത്. ഓ, മാഷിന്റെ മരണം എന്നെപ്പോലെ ആനിയും അനാഥയായി. ഈ വലിയ ലോകത്ത് ഒറ്റപ്പെട്ടു പോയി രണ്ടുപേർ. മാഷോടുള്ള കടപ്പാടിനെ കളയാറെ ആനി എനിക്കിഷ്ടമായിരുന്നു. ആനിക്ക് തിരിച്ചു നെയ്ത് കൂട്ടാൻ ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ ഒരുമിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരുമിച്ച് ജീവിക്കാൻ.
ഇവരെ നീ Good morning, gentlemen. Good morning. Good morning. Sorry morning. To keep you waiting. It's all right. I'm Alexander. I'm Don. Hello. Sit down. Thank you. This is your fishing trawler, sir. I will explain to you. Fully air conditioned. All the controls are computerized. Ella sauvilyamulla 10 cabin a ulladu. We can accommodate 20 crew at a time. But only 5 are enough to run everything. This is the bottom section of freezing plant. The entire capacity is 60 tons. This will help a full month's catchment at one stretch. Adu mathramalla catchment area locate cheyan computer screen undu. Okay, anything more? With apologies, sir. It's about payment. Don't worry about the payment. You will be getting a foreign exchange of $250,000 before delivery. Thank you, sir. Ee trawler ennu ivide ethum oru maasathagam. Okay, thank you, Mr. Don. Thank you. Thank you very much. Come on. ഐ ജി ബാലകൃഷ്ണന്റെ മോണല്ലേ അത്? വേണമെങ്കിൽ നിന്റെ പെങ്ങളെന്ന് പറയാം. കൂടെ ഉള്ളതാരാ? അനിൽ, കൃഷ്ണദാസിന്റെ മകനാ. ഇതിനു മുമ്പും പല ഹോട്ടലുകളിലും റെസ്റ്റോറന്റിലും വെച്ച് ഇവരെ അനിലും ഐജിയുടെ മകളുമായിട്ടുള്ള ബന്ധം സീരിയസ് മറ്റോ? ഇതുപോലെ എത്ര ഒരു കാര്യം ഉറപ്പാണ്, നീയും ഐജിയും തമ്മിലുള്ള ബന്ധം കൃഷ്ണദാസ് അറിഞ്ഞിരിക്കും. അയാൾ മകനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്നതായിരിക്കും. വേണമെങ്കിൽ അവനെ ഞാൻ വേണ്ട ഉണ്ടായ സമയം വേണ്ട
അവളുടെ ജീവിതം തകരാതെ നോക്കണം. ഞാൻ ആരാണെന്ന് അറിയേണ്ട കാര്യം നിനക്കില്ല. എന്താണ് പറയുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാണെന്ന് നിനക്കറിയാമോ? അനിൽ, കൃഷ്ണദാസിന്റെ മകൻ. എന്റെയും നിന്റെ അച്ഛന്റെയും ശത്രുവാണ് അയാൾ. അവൻ നിന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമല്ല. ഇതിനു മുമ്പും ഒരുപാട് പെൺകുട്ടികളെ അവൻ നശിപ്പിച്ചിട്ടുണ്ട്. മോളെ, അവൻ നല്ലവനല്ല, ഇത് ചതിയാണ്. അവൻ നിന്നെ നശിപ്പിക്കും. അങ്ങനെ അവൻ എന്നോടും നിന്റെ അച്ഛനോടും പകരം വീട്ടും. ഹേ മിസ്റ്റർ, നിങ്ങൾ എന്റെ ആരാണ്? എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്താ? പെൺകുട്ടികളെ വളയ്ക്കാൻ ചിലര് ഹീറോയിസം കാണിക്കും, വേറെ ചിലര് പാവത്തം കാണിക്കും സിമ്പതി കിട്ടാൻ. But this is the first time സഹോദരന്റെ കുപ്പായോട്ട് ഒരാള്. Look here, man. ഞാൻ നശിച്ചാലും തന്റെ അടുത്ത് വരാൻ പോകുന്നില്ല. One more thing. May I know who you are? അലക്സാണ്ടർ. എന്റെ അമ്മയോട് ചോദിച്ചാൽ അവര് പറഞ്ഞു തരും ഞാൻ ആരാണെന്ന്. ജി, എവിടെയായിരുന്നു നീ ഇതുവരെ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ഹോട്ടലിൽ വെച്ചാൽ. അവിടെ ഇപ്പൊ എന്താ സ്പെഷ്യൽ ക്ലാസ്? ഓ, ന്യൂസ് ഇവിടെ എത്തിയോ? എന്നെ സ്നേഹിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ഞാൻ ഹോട്ടലിൽ പോയിരുന്നു. എന്ത് പറഞ്ഞടി? ആരും അത്ര മാന്യരൊന്നും ആകണ്ട. ആരാണ് ഈ അലക്സാണ്ടർ? അമ്മയും അയാളും തമ്മിൽ എന്താ ബന്ധം? കള്ളക്കടത്ത് ഒറ്റിക്കൊടുത്താൽ ഇൻഫോമർക്ക് 20% കിട്ടും. അമ്മ എത്ര പെർസെന്റ് ആണ് ഇയാൾക്ക് കൊടുക്കുന്നത്? വിജി, പിന്നെ അയാൾക്ക് ഇതിൽ എന്ത് താല്പര്യം? അയാൾ ആര്? എന്റെ സഹോദരനോ? അതെ, നിന്റെ അമ്മ ആദ്യം പ്രസവിച്ചത് അവനെയായിരുന്നു. അനിൽ, ഐ എം നോട്ട് ജോക്കിംഗ്. തമാശ കേട്ട് ചിരിച്ചതല്ല, സന്തോഷം കൊണ്ട് ചിരിച്ചതാ. നിനക്ക് സന്തോഷമില്ലേ? അമ്മയാകാൻ പോകുന്നു പറഞ്ഞിട്ടും ഏതൊരു പെണ്ണും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമായത്. ആട്ടെ, ഞാൻ എന്താ വേണ്ടത്? അനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അത് ചെയ്താ മതി. എന്ത്, മാരേജോ? നീ ബോംബെയിൽ വളർന്നു പറഞ്ഞിട്ടുണ്ടാ. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെ. ഉടനെ കല്യാണം. ഇനി മോളെ, അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്റെ ആകപ്രായത്തിലും കൂടുതൽ ഭാര്യമാരായനെ ഇപ്പൊ എനിക്ക്. വേറെന്തെങ്കിലും വേണോ? ഡോക്ടറെ കാണാൻ പോണമോ? കോമ്പൻസേഷനോ? അങ്ങനെ എന്തെങ്കിലും വേണേ പറഞ്ഞോളൂ. ഐ എം റെഡി ടു പേ. എത്ര വേണം? ആവറേജ് ഉരുത്തി കൊടുക്കുന്നത് നിനക്കും തരാം. അതിനപ്പുറത്തേക്കുള്ള കോപ്പൊന്നും നിനക്കില്ലടി. ചൂടാകാതടി, ആലോചിച്ച് സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. ഓട്ടെ ഞാൻ. Oh, my God.
ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു അല്ലേ? ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. നീ ഇനി എന്നെ വേദനിപ്പിക്കരുത്. I'm sorry. നിന്നോട് ചെയ്ത തെറ്റിന് ദൈവം തരുന്ന ശിക്ഷയായിരിക്കും. അതിന് എന്നെ ശിക്ഷിച്ചാ പോരെ. അവളെ കൂടെ ആരോടും പറയാനില്ല. അദ്ദേഹത്തോട് പറയാനുള്ള ധൈര്യവും ഇല്ല. നീ വിചാരിച്ചാൽ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സാധിക്കില്ലേ? ഇല്ല, അവൻ കൃഷ്ണദാസിന്റെ മകനാണ്. ഞാൻ പറയില്ല. ഇനി പറഞ്ഞാലേ അവൻ കേൾക്കാൻ പോകുന്നില്ല. ആരുടെ മകനായാലും എങ്ങനെയുള്ളവനായാലും അവളുടെ വയറ്റിലുള്ളത് അവന്റെ കുട്ടിയാണ്. നീ എന്നെ സഹായിക്കില്ലേ? അമ്മയാണെന്ന് വിചാരിക്കണ്ട. അവളെ അനുജത്തിയായിട്ടും കരുതണ്ട. ഒരുപാട് പേരെ സഹായിക്കുന്നവനല്ലേ നീ? നിസ്സഹായ ഒരു വിരുദ്ധ വന്ന് ഭിക്ഷ ചോദിക്കുകയാണെന്ന് കരുതിയാ മതി. ഞാൻ പോകുന്നു. ചേച്ചിയമ്മ. അനിലെന്നല്ലേ പേര്? കൃഷ്ണദാസിന്റെ മകൻ. എന്നെ അറിയോ? അറിയാം. എല്ലാം അറിയാം. എല്ലാം അറിയില്ല. അതുപോട്ടെ. വിജി എന്ന കുട്ടിയായിട്ട് നിങ്ങൾ എങ്ങനാ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഉണ്ട്. കാരണം എന്നെയും അവളെയും ചുമന്നത് ഒരേ ഗർഭപാത്രമായതുകൊണ്ട്. പറയൂ, എന്താ നിന്റെ ഭാവം? ഷീസ് പ്രഗ്നന്റ്. നാട്ടിൽ ഇതുപോലെ എത്ര പേര് പ്രഗ്നന്റ് ആവുന്നു, അതിനൊക്കെ ഞാൻ ഉത്തരം പറയണെന്ന് വെച്ചാൽ? പക്ഷേ ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഓ, സഹോദര സ്നേഹം. പെങ്ങളുടെ ഗർഭത്തിന് ഒരു തന്റെ തിരക്ക് നടക്കുന്ന സഹോദരൻ. ആ സഹോദരന്റെ തന്റെയാണ് നായക്കോ ഈ ലോകത്തിൽ ഇന്നും അറിയില്ല. ഇതെന്ത് വിക്രമാദിത്യൻ കഥയോ? സ്റ്റോപ്പ് ഇറ്റ്. പണ്ട് തള ചെയ്ത് ഇന്ന് മോൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അധോലോക സാമ്രാജ്യത്തിന് പാരമ്പര്യം അനുസരിച്ച് പുതിയ അനന്തരാവകാശം കിട്ടാൻ പോവല്ലേ? നിർത്തട. നീ പറഞ്ഞതും പരിഹസിച്ചതും മുഴുവൻ ഞാൻ സഹിച്ചു. എന്തുകൊണ്ടാണെന്നോ? അവളുടെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഈ നാവ് ഞാൻ പിഴുതെടുത്തേനെ. അനിൽ, ഇനിയും സമയം തരാം. ഒന്ന് ആലോചിച്ചു നോക്ക്. അവളുടെ ജീവിതം നീ നശിപ്പിക്കരുത്. ഒന്നും ആലോചിക്കണ്ട. ഞങ്ങൾക്ക് വേറെ ആളെ നോക്കിയാൽ മതി. അവളും ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്ക് അവളെ അറിയാനും വയ്യ. ഇന്ന് നിനക്ക് ഇവിടെ അറിയില്ലല്ലേ? ഇന്നല്ല, എന്നും എനിക്കറിയില്ല. നിങ്ങളുടെ ഗുണ്ടായുസം നിന്റെ അടുക്ക വേണ്ട. പെങ്ങളെ പഴിച്ചതിന് വഴി കാണുന്നതിനൊക്കെ എടുത്ത് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ടയറൂരി വിടുമ്പോ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. നീ അധികം സംസാരിക്കരുത്. ചൂടാകാതെ മിസ്റ്റർ അലക്സാണ്ടർ, കോളേജിൽ ചോരത്തണപ്പുള്ള ധാരാളം ആമ്പിളാരുണ്ട്. അവരുടെ ആരെങ്കിലും വരും കൊച്ച്. സത്യം പറയണി, ആരുടെ കൊച്ച്? അവക്ക് വന്നാൽ നിശ്ചയമല്ല.
അലക്സേ, ആ കുട്ടി ആത്മഹത്യ ചെയ്തു. സൂയിസൈഡ് ചെയ്തു. അതാണ് വേണ്ടത്. ഒരു ശല്യവാണി എത്തിയില്ലേ, അല്ലെ ഞാൻ ചീറ്റ് ചെയ്തു, പഞ്ചകനാണ്, കൊലപാതകയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ ചെവികളെ ഏൽപ്പിക്കില്ല. കാര്യം കാണാൻ നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞേ, കല്യാണം കഴിക്കാവുന്നു, മഹാറാണിയാക്കാന്നൊക്കെ പറയും. പക്ഷേ ഇവ സിൻസിയർ ടു യു. ആർക്ക് വേണ്ട അവളുടെ സിൻസിയറിറ്റി? അനിൽ, ബി കെയർഫുൾ, അവളുടെ ആളുകൾ വെറുതെ ഇരിക്കുന്നതായിരിക്കണ്ട. ആര്? ഐജിയോ അതോ ദ ഗ്രേറ്റ് അലക്സാണ്ടറോ? ഓ പറയാ, എനിക്ക് വിലപ്പെട്ടൊരു ജീവൻ നഷ്ടപ്പെട്ടു, നീ കാരണം. എനിക്കത് തിരിച്ചു വേണം. വിൽ യു ഗിവ് ഇറ്റ് ബാക്ക്? ഓർ യു വാണ്ട് ഇറ്റ് ബാക്ക്? നോ. Thank you.
ലക്ഷ്മി, നീ കൂടി തളർന്നാൽ ഞാൻ ആകെ തകർന്നു പോകും. ആശ്വസിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്കിന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാം വിധിയാണെന്ന് വിശ്വസിക്കും. ശ്രമിക്കാതിരിക്കും. കൃഷ്ണദാസിന് എന്താ ഇവിടെ വേണ്ടത്? ഒരു കാര്യം അറിയണം. അനിലിനെ കൊന്നത് നിങ്ങളാണോ അതോ അലക്സാണ്ടറെ കൊണ്ട് ചെയ്യിച്ചതോ? ചെയ്യേണ്ട ഞാൻ തന്നെ ആയിരുന്നു. സത്യം പറയൂ, നിങ്ങൾക്കറിയില്ലേ അലക്സാണ്ടറാണ് അവനെ കൊന്നതെന്ന്? അതിനിതൊക്കെ തെളിവുകളില്ല. തെളിവുകൾ എങ്ങനെയുണ്ടാവും? ഭാര്യയുടെ സീമന്ത പുത്രനല്ലേ അവൻ? പോകയാണ്. അവനോട് ആ അലക്സാണ്ടറോട് പറഞ്ഞേക്ക് കൃഷ്ണദാസ് ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. എനിക്ക് എന്താ ലക്ഷ്മി? എനിക്ക് അവനെ ഒന്ന് കാണണം. അലക്സാണ്ടറെ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു അമ്മ ഇല്ല. ഞാൻ എന്നും അനാഥനായിരുന്നു. ഇന്നും ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളുടെ കണക്ക് തീർക്കേണ്ട ബാധ്യത എനിക്കില്ല. കണക്കും കടപ്പാടും ആവശ്യപ്പെട്ടല്ല ഞാനിവിടെ വന്നത്. വിജിയുടെ മരണം അവളെ ആകെ തളർത്തിയിരിക്കുകയാണ്. ആ ഷോക്കിൽ നിന്ന് അവളിനി രക്ഷപ്പെടുമെന്ന് സംശയം. അവളുടെ അവസാനത്തെ ആഗ്രഹമാണ് നിന്നെ ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് വരാൻ പാടില്ലെങ്കിൽ കൂടി ഞാൻ വന്നത്. നിനക്കവൾ എന്തായാലും എനിക്കവൾ എന്നും ശക്തിയായിരുന്നു. എന്നെ ഞാനാക്കിയത് അവളായിരുന്നു. എന്നെ അലക്സാണ്ടർ ആക്കിയതും ഈ നിലയിൽ എത്തിച്ചത് അവർ തന്നെയാണ്. അല്ല, അമ്മ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരുത്തൻ ക്രിമിനൽ ആകണമെന്നില്ല. ഒരുവന്റെ ബേസിക് ടെൻഡൻസി, ജന്മവാസന, അതാണ് അവനെ ക്രിമിനലാക്കുന്നത്. അതിന് അവളല്ല കുറ്റക്കാരി. എന്നിട്ടും നിന്നെപ്പറ്റി ഓർക്കാത്ത, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും അവൾക്കുണ്ടായിരുന്നില്ല. നീ ഓടിപ്പോയത് അവളുടെ തെറ്റാണ്. അവൾ ഒരു തെറ്റേ ചെയ്തുള്ളൂ, നിന്നെ പ്രസവിച്ചു. അതിന് എത്രയോ ജന്മത്തേക്കുള്ള പ്രായശ്ചിത്വം അവൾ ചെയ്തു കഴിഞ്ഞു. ജീവിതം അത്രമാത്രം അവളെ ശിക്ഷിച്ചു. ആദ്യം നിന്റെ രൂപത്തിൽ, പിന്നീട് ഇപ്പോ വിജി. ഇഷ്ടമുണ്ടെങ്കിൽ വരിക. ഈ ബന്ധത്തിന്റെ ബാധ്യത ചിലപ്പോ പിന്നീട് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. വരട്ടെ. അവൻ വരില്ല ലക്ഷ്മി. നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്റെ അച്ഛനാരാണെന്ന്? നാലു പേരുടെ മുന്നിൽ വെച്ച് നാട്ടുകാരികൾക്ക് എന്നെ മോനെ എന്ന് വിളിക്കണം. മോനെ,
അവസാനമായിട്ട് എനിക്കൊന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. അന്ന് അമ്മയെ കണ്ടപ്പോ എന്തൊരു സന്തോഷമായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എല്ലാവരും ഒന്നിച്ചു ചേരുമെന്ന് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു. അമ്മയെന്ന് കേൾക്കുമ്പോ ഓർക്കാൻ ഒരു മുഖം, അതും അവസാനം നഷ്ടമായി. അനി, എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോ നീയായിട്ടൊന്ന് ഓർമ്മിപ്പിക്കരുത്. യെസ് അലക്സാണ്ടർ, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഈ വീട്ടിലേക്ക് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുടുംബവുമായിട്ട് ഒരു മണിക്കൂർ പ്ലീസ്. ആ ഇറ്റ്സ് ഓൾ റൈറ്റ്, പറയൂ. വാട്ട് ഡു യു മീൻ? അലക്സാണ്ടറോട് പറഞ്ഞേരെ ഈ ഓരോ വീഴ്ചയ്ക്കും അവന്റെ ചങ്കിൽ കുത്തി കൃഷ്ണദാസിന് പകരം ചോദിക്കുമെന്ന്. ഈ ട്രോളർ നിനക്കുള്ളതാണ്, നിനക്കും കുടുംബത്തിനും കഴിയാനുള്ള വക ഇതിൽ നിന്ന് കിട്ടും. ഇന്നു മുതൽ നീ ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. എന്നെ കാണാനും വരും. കെ എഫ് ഷാൻ കമ്പനിയുടെ പേരിലാണ് എഗ്രിമെന്റും പേപ്പേഴ്സ്. ഞാൻ പോയിക്കോളാം, പക്ഷേ അതിന് 1.5 കോടി രൂപയുടെ ഈ ട്രോളറിന്റെ കോമ്പൻസേഷൻ ആവശ്യമില്ലായിരുന്നു. ആരുടെയും മുന്നിൽ തലവണിക്കാതെ ജീവിക്കേണ്ടത് എങ്ങനെ പഠിപ്പിച്ചു തന്നില്ലേ? അത് മതി. ഐ എം താങ്ക്ഫുൾ. ദീപു, നീ എനിക്ക് സഹോദരനല്ല, വളർത്തു പുത്രനാണ്. മരിക്കുമ്പോ നിന്റെ അച്ഛൻ എന്റെ കയ്യിലല്ലേ നിന്നെ ഏൽപ്പിച്ചത്. നീ ഇന്ന് വളർന്നു കഴിഞ്ഞു, സ്വന്തം കാലിൽ നിൽക്കാറായി. എന്റെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എന്റെ കൂടെ നിന്ന് നാളെ നീയും ഒരു കള്ളക്കടത്തുകാരനാകുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ അച്ഛൻ പണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ട്, 100 ഗുണ്ടകളെ നീ ഒതുക്കുമ്പോ 1 ഗുണ്ട നിന്നെ ഒതുക്കാനായിട്ട് പിറക്കുമെന്ന്. 100 അടി നീ അടിക്കുമ്പോ 1 അടി നിനക്കായി തിരിച്ചു വരുമെന്ന്. കള്ളക്കടത്തിന്റെ കാര്യത്തിൽ ഇന്ന് സത്യമാണ്. ഇറ്റ്സ് ഓൺലി എ ഗ്ലോറിഫൈഡ് ഗുണ്ടായിസ്. ഞങ്ങളൊക്കെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇനി പുതിയൊരു തലമുറ അത് വേണ്ട. ഞാനും ഇതൊക്കെ നിർത്തുക.
അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് കരുതിക്കോളൂ. എപ്പോ എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. നീ പറഞ്ഞ സ്നേഹവും സ്വാതന്ത്ര്യവും എന്നും നിനക്കുണ്ടാവും. വരട്ടെ, ആ റിവോൾവറിങ് തന്നേക്കൂ, ഇനി നിനക്കതിന്റെ ആവശ്യമില്ല. ഇന്നലെ കൊല നടന്ന ഫിഷിംഗ് ട്രോളർ നിങ്ങളുടെ അല്ലേ? അല്ല, കെ എഫ് ഷായൻ കമ്പനിയുടെയാണ്. അപ്പോ ഫ്രീസർ പ്ലാന്റിലുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ ബിസ്ക്കറ്റുകൾ കാര്യം സമാധാനം പറയും. ദൈവം പറയും സർ. ദൈവം അലക്സാണ്ടർ എവിടെ? പോലീസും വിചാരണയെ ശിക്ഷിക്കാൻ കോടതിയുണ്ട്. നിയമം കയ്യിലെടുക്കണ്ട. ടേക്കിം സർ. അലക്സാണ്ടർക്ക് എന്താ വേണ്ടത്? സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അജിത് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. അതിന് അധോലോകത്തിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. സർ, കോടതിക്ക് ശിക്ഷിക്കാൻ തെളിവുകൾ വേണം, സാക്ഷികൾ വേണം. പ്രതിഭാഗത്തിന് പണവും പ്രതാപവും ഉണ്ടെങ്കിൽ തെളിവുകളെല്ലാം മാഞ്ഞു പോകും, സാക്ഷികൾ കാലുമാറും. കാരണം മരണപ്പെട്ടവൻ ഇതൊന്നുമില്ലാത്തവനാണ്. ആ പാവം കുട്ടിയെ കൊന്നവന് മരണശിക്ഷ കിട്ടണം, അല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരും. കണക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. ബാക്കിയായ കണക്കും കടവും തീർത്തു തരുന്നുണ്ട്. വാക്കുകൊണ്ടല്ല, നിന്റെ കുടുംബത്തിന്റെ അവസാന പേരും എഴുതുകൊണ്ട്. അതുവരെ നീ ജീവിച്ചിരുന്നെങ്കിലല്ലേ? ജീവിച്ചിരിക്കും. That we will see. This is the fingerprint traced on the knife, sir. Both the prints are identical.
ഇതാണ് ഇവൻ ഉപയോഗിച്ച കത്തി. നോ ഷട്ട് അപ്പ്. എന്താ ദാസ്? താൻ ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ആരോടാണ് ഇത് ചെയ്യുന്നതെന്ന് തനിക്കറിയില്ല. അറിയും. എഴുന്നേൽക്കടാ. അടിച്ചെടുത്ത് എനിക്ക് അകത്താക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ടാ. നീ എന്നെ എന്ത് ചെയ്യാനടാ? ഞാഞ്ഞൂല പുറത്തൊരു കള്ളക്കടത്തുകാരൻ. ദാസ് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഇതൊരു അപകടം പിടിച്ച പണിയാണ്. അതെ, അപകടം പിടിച്ച പണിയാണിത്. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അപകടം കൂടുന്തോറും പ്രതിഫലവും കൂട്ടി തന്നിട്ടില്ലേ, പിന്നിപ്പോ എന്ത് പറ്റി? ദാസേ, തനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രതിഫലവും വാങ്ങിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ അതുപോലല്ല. ഐ ജി ബാലകൃഷ്ണൻ ഹീസ് നോട്ട് എ ഫൂൾ. ഞാൻ മാത്രം വിചാരിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഒന്നും നടക്കില്ല. ആദ്യം താനെന്ന് വിചാരിക്കേ, ബാക്കിയുള്ളവരെ ഞാൻ വിചാരിപ്പിച്ചോളാം. ഇതെടുത്ത് വെച്ചോളൂ. ബാക്കി അജിത്ത് പുറത്തിറങ്ങിയിട്ട്. ഇന്നലെയും മിസ് ചോദിച്ചു പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗിന് അപ്പച്ചൻ എന്താ വരാത്തേന്ന്. എല്ലാവരുടെയും അപ്പച്ചനാ വരുന്നേ, എനിക്ക് മാത്രം അമ്മച്ചി. എന്താ, ഞാൻ വന്നാ പോരെ? പോരാ, അടുത്ത പ്രാവശ്യം അപ്പച്ചൻ വരണം. എന്തു പറ്റിയെന്ന്? മല്ലാതിരിക്കുന്നല്ലോ. എന്ത് ചെയ്യരുതെന്ന് വിചാരിക്കുന്നുവോ അങ്ങോട്ട് തന്നെ ജീവിതം വീണ്ടും എന്നെ വലിച്ചുകൊണ്ട് പോകുന്നു. അപകടങ്ങൾ കണ്ട് ഭയന്നിട്ടല്ല, അപകടങ്ങൾ എന്നും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് നഷ്ടപ്പെടാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ പ്രോസിക്യൂഷൻ എന്റെ കക്ഷിക്കെതിരെ നിരത്തുന്ന തെളിവുകൾ പച്ചക്കള്ളമാണ്. കൊലയ്ക്ക് എന്റെ കക്ഷി ഉപയോഗിച്ചു എന്ന് പറയുന്ന കത്തി, ആ കത്തി എന്റെ കക്ഷിയുടേതാണെന്ന് തെളിയിക്കുന്ന ഫിംഗർ പ്രിന്റ് കോടതിക്ക് തന്നെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. പ്രോസിക്യൂഷന്റെ വാദം അനുസരിച്ച് 11 ഇഞ്ച് നീളമുള്ള കത്തി കൊണ്ടാണ് കൊലയത്. എന്നാൽ ഈ കത്തിക്ക് 7 ഇഞ്ച് നീളമേ ഉള്ളൂ. കത്തിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് എന്റെ കക്ഷിയുടേതല്ല. പ്രോസിക്യൂഷന്റെ തെളിവുകളും സാക്ഷി വിസ്താരങ്ങളും പ്രതി കുറ്റക്കാരനെന്ന് തെളിയിക്കാൻ പര്യാപ്തമല്ലാത്തതിനാൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതിയെ കോടതി വെറുതെ വിടുന്നു. പ്രശ്നങ്ങൾ തീരുന്നതുവരെ കുറച്ചു ദിവസത്തേക്ക് നീ ഇവിടെ നിന്നും നമ്മുടെ സ്റ്റഡ് ഫാമിലിക്ക് മാറി താമസിക്കുന്നതാണ് നല്ലത്. ഓക്കേ ഡാഡ്. Thank you.
അവസാനം എന്റെ കയ്യിൽ രക്തം പുരണ്ടു. കയ്യിൽ രക്തം പുരണ്ടപ്പോ കറ പിടിച്ചത് മനസ്സിലാണ്. വല്ലാതെ കുറ്റബോധം തോന്നിച്ചു. ഞാൻ കാരണം, ഞാൻ മാത്രം കാരണം. ആദ്യം അതുവരെ അറിയാത്തൊരു പെങ്ങൾ അറിഞ്ഞപ്പോ സ്നേഹിച്ചു പോയി. ആ സ്നേഹമാണ് അനിലിനെ കൊന്നത്, എന്നെ ഭ്രാന്തനാക്കി. പിന്നെ പിന്നെ എന്റെ അമ്മയും. പശ്ചാത്തപിക്കുന്ന മനസ്സുകൾക്ക് ദൈവം കൂട്ടുണ്ട് മോനെ. നിന്റെ തെറ്റുകൾ കർത്താവ് പൊറുക്കട്ടെ. ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നേരായ വഴിയിൽ സഞ്ചരിക്കാൻ നീയും കുറെ ശ്രമിക്കണം. ഈ തൊഴിലെല്ലാം നിർത്തി ഉള്ളതല്ല എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ട് ആനിയെ മോനെയും കൊണ്ട് എവിടെയെങ്കിലും പോയാലോ എന്നാലോചിക്ക. മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി ജീവിക്കണം. നല്ലത് മോനെ, തെറ്റുകളിലേക്ക് വഴുതി വീഴാതിരിക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ശരി അച്ഛൻ, ഞാൻ വരട്ടെ. ഡിയർ അലക്സാണ്ടർ, ഇത് നിന്റെ ഭാര്യയുടെ ശവശരീരത്തിൽ വെക്കാനുള്ളതാണ്.
അലക്സാണ്ടർ, സ്റ്റോപ്പ് ഇറ്റ് ഓർ ഐ വിൽ ഷൂട്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. സ്റ്റോപ്പ് ദേർ ഓർ ഐ വിൽ ഷൂട്ട് യു.